ഖുർആനിൽ ഒരു സന്ദേഹം പാടില്ല. സംശയിക്കുന്ന ഈമാൻ കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റൂല. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ചില ആൾക്കാർക്കൊക്കെ ഇസ്ലാമിനെ പറ്റി ഉള്ളില് നല്ല വിശ്വാസമായിരിക്കും. നല്ല മതാട്ടോ, നിങ്ങളുടെ മതം നല്ല ആശയങ്ങളാണ്. ഞങ്ങൾ കുറെ പഠിച്ച് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രഖ്യാപിക്കോ? ഇല്ലല്ല. അത് തുറന്ന് പ്രഖ്യാപിക്കോ? ശഹാദത്തിൽ മല്ലിയിട്ട് രക്ഷപ്പെടാൻ കഴിയൂല. ആഖിറത്തിൽ വിജയിക്കണോ? പരാജയം ഇല്ലാത്ത വിജയം, അത് വേണോ നമുക്ക്? അതിന് മനസ്സ് നിറയെ ശുദ്ധി വേണം, ഈമാനികമായ ശുദ്ധി. നാവ് കൊണ്ട് അതിന്റെ പ്രഖ്യാപനവും വേണം. വദക്കറ സ്മ റബ്ബിഹി. അതിന്റെ ഒരു കുറവല്ലേ സഹോദരങ്ങളെ അബൂ ത്വാലിബിനുണ്ടായത്? നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആളല്ലേ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ മൂത്താപ്പയായ അബൂ ത്വാലിബ്. എന്താണ് അബൂ ത്വാലിബിന് പ്രശ്നമുണ്ടായത്? ഒന്നുമല്ല, അബൂ ത്വാലിബ് ഒന്ന് തുറന്നു പറയാൻ വിസമ്മതിച്ചു. ഉള്ളില് ഈമാനുണ്ടോ? ഉള്ളില് ഈമാനുണ്ട്. അത് പല രൂപത്തിൽ അബൂ ത്വാലിബ് പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളത് പല രൂപത്തിലുള്ള വാക്കുകളെ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അബൂ ത്വാലിബ് പറഞ്ഞു, ലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ ലൗലൽ മലാമതു ഔ മഖാഫു മസബ്ബതി ലവജത്തനി സംഹം ബിദാക മുബീനാ. എനിക്ക് ഉറപ്പുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനാണ് ഏറ്റവും നല്ല ദീന്. ഒന്ന് തുറന്നു പറഞ്ഞൂടെ ശാത്തലിമ, ഒന്ന് തുറന്നു പറഞ്ഞൂടെ. അതൊന്ന് തുറന്നു പറയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര അബൂ ത്വാലിബിന്റെ മുന്നിലിരുന്നു, എത്ര നിർദ്ദേശങ്ങൾ നൽകി. അബൂജഹലും കൂട്ടരും അപ്പുറത്ത് വന്നപ്പോഴേക്ക് അങ്ങോട്ട് മാറി, തുറന്നു പറഞ്ഞില്ല. ഉള്ളില് വിശ്വാസാണാ പറഞ്ഞത്. വലക്കത് അലിം തുബി അന്ന ദീന മുഹമ്മദ്, നല്ല ദീനാട്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീന്, അത് സ്വീകരിച്ചോളൂ. അപ്പോൾ ചോദ്യം ഉണ്ടല്ലോ, എന്താ അങ്ങക്ക് സ്വീകരിച്ചാല്? അതിന് മറുപടിയാണ് തൊട്ടു തായ പറഞ്ഞത്, ലൗലൽ മലാമതു ഔ മഖാഫു മസബ്ബതി. എന്റെ കൂട്ടുകാരും സമകാലികരുമായ ആൾക്കാരുടെ ആക്ഷേപം, അവരെന്നെ ചീത്ത പറയുമെന്ന പേടി, ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ തുറന്നു പറയുമായിരുന്നു. ആരെയും പേടിച്ചിട്ട് ആ ഈമാൻ അങ്ങനെ ചുരുട്ടിക്കൂട്ടി വെച്ചത് കൊണ്ട് അഹ്വനു അഹ്ലിന്നാരി അദാബൻ അമ്മീ അബൂ ത്വാലിബ്, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആള് എന്റെ മൂത്താപ്പ അബൂ ത്വാലിബാൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ചെറിയ ശിക്ഷ പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. നിങ്ങൾ നോക്ക്, നിങ്ങളൊക്കെ നമ്മളൊക്കെ ധരിക്കുന്ന ചെരുപ്പ്, ആ ചെരുപ്പ് നല്ല റബ്ബറിന്റെ ചെരുപ്പുണ്ട്, അതുപോലെ തന്നെ തോലിന്റെ ചെരുപ്പുണ്ട്. വിവിധ തരം ചെരുപ്പ് കണ്ടിട്ടില്ലേ? നഅലാനി മിന്നാർ. അബൂ ത്വാലിബിന് നൽകുന്ന ശിക്ഷ ഏതാണ്? തീയിനാൽ നിർമ്മിതമായ രണ്ട് ചെരുപ്പ്. മരത്തിന്റെ ചെരുപ്പൊക്കെ മ്യൂസിയത്തിൽ പോയാൽ പഴയ കാലത്ത് ആൾക്കാർ ധരിച്ച മെതിയടിയൊക്കെ കാണാം. ഇരുമ്പിന്റെ ചെരുപ്പും ഒരുപക്ഷെ ഇവിടെ വാങ്ങാൻ കിട്ടിയെന്ന് വരും. തീയിന്റെ ചെരുപ്പ് എവിടെങ്കിലും വിൽക്കുന്നുണ്ടോ? നരകത്തിൽ അള്ളാഹു തേല കൊടുക്കുന്ന ശിക്ഷയാണ് തീ കൊണ്ട് നിർമ്മിതമായ രണ്ട് ചെരുപ്പല്ലേ ധരിക്കാൻ കൊടുക്കുന്നത്. ആ രണ്ട് ചെരുപ്പ് ധരിക്കുമ്പോഴേക്ക് തലച്ചോറ് തിളച്ചു മറിയുന്നു. വേദനയും അതിന്റെ എല്ലാ ശക്തിയും തലച്ചോറിലേക്ക് എത്തിപ്പോയി. ചെരുപ്പ് ധരിച്ചത് കാലിലാണ്, തിളച്ചു മറിയുന്നത് തലച്ചോറാണ്. സുബ്ഹാനല്ലാഹ്, ചെറിയ ശിക്ഷ എന്ന് പരിചയപ്പെടുത്തിയ ശിക്ഷ തന്നെ എത്ര ഗൗരവമാണ്. അബൂ ത്വാലിബിന് അങ്ങനെ ശിക്ഷ കൊടുക്കാനുള്ള കാരണം ഈമാനിന്റെ സൗന്ദര്യത്തിന്റെ കുറവാണ്. എത്ര സൗന്ദര്യമുള്ള ഈമാനാണ് നിങ്ങൾ! ഫലസ്തീനിലെ കുട്ടികളെ ഈമാൻ കണ്ടില്ലേ? നിങ്ങളൊക്കെ വായിച്ചില്ലേ? വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടില്ലേ? ബോംബ് പൊട്ടിയിട്ട് തലക്ക് പരിക്ക് പറ്റിയിട്ട് രക്തം ഒലിക്കുന്ന, തലയോട്ടി മുഴുവനും പിളരാൻ പോകുന്ന ഒരു ചെറിയ കുട്ടിയോട്, അനുജനോട് ജേട്ടൻ പറഞ്ഞു കൊടുക്കുന്നു, മോനെ ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാ. ആ കുട്ടി മരണത്തോട് മുഖാമുഖം കാണുകയാ. ശബ്ദം കുറച്ച് പതുങ്ങിയപ്പോ കുട്ടി പറയുന്നു, ഒന്ന് ശബ്ദം ഉയർത്തി ചൊല്ലു, എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി. ചെറിയ കുഞ്ഞുമോന്, തമ്മീസിന്റെ പ്രായമെത്തിയ കുട്ടി,
ചെറിയ കുട്ടി, നമ്മളെ മക്കളെ പോലെ ഒന്നിലോ രണ്ടിലോ ഒക്കെ പഠിക്കേണ്ട ചെറിയ മോന്, രക്തമിങ്ങനെ വാർന്നൊഴുകുമ്പോഴും മനസ്സ് നിറയെ സന്തോഷം കൊണ്ട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ അനുസ്മരിക്കുന്ന റിഫായ് ഷെയ്ഖ് റളിയല്ലാഹു, ഒരു മാസക്കാലം വഫാത്തിന്റെ മുമ്പ് ഒരു രോഗം ബാധിച്ച് വിശ്രമത്തിലായി. വയറു സംബന്ധമായ ഒരു രോഗം വന്നു റിഫായ് ഷെയ്ഖ് റളിയല്ലാഹുവിന്. ഒരു മാസം മഹാനവർകൾ കിടപ്പിലാണ്, ഇബാദത്തൊന്നും മുടങ്ങിയിട്ടില്ല. പക്ഷേ വഫാത്തിന്റെ നേരത്ത് മഹാനവർകൾ എഴുന്നേറ്റു. മുഅ്മിനീങ്ങളെ, വഫാത്തിന്റെ നേരം സന്തോഷമായി കിട്ടിയാൽ അത്ര വലിയ സന്തോഷം ദുനിയാവിൽ വേറെ ഒന്നുമില്ല. ഈമാനിന്റെ ഏറ്റവും വലിയ റിസൾട്ട് വരുന്ന നേരമാണ് മൗത്തിന്റെ നേരം. കലിമ ചൊല്ലി മരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമാണ്. മരണത്തെപ്പറ്റി മുൻകൂട്ടിയുള്ള അറിവ് കിട്ടിയാൽ അതെത്ര ഭാഗ്യമാണ്. മരണത്തെപ്പറ്റി മുൻകൂട്ടിയ അറിവ് പല മഹാന്മാർക്കും കിട്ടിയില്ലേ.